നമസ്കാരം. ശ്രീലങ്കയിൽ 250 ക്രൈസ്തവരുടെ മരണത്തിനിടയാക്കിയ ഇസ്ലാമിക് സ്റ്റേറ്റ് ബോംബാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണം നേരിടുന്നയാളാണ് മതപ്രഭാഷകൻ മുസ്ലിം ബ്രദർഹുഡ് നേതാവ് യൂസഫ് അൽ ഖറദാവി. ഇസ്ലാമിക ഭീകരവാദികളെ പ്രചോദിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രം സൃഷ്ടിക്കുന്നതിൽ അൽ ഖറദാവിയുടെ പങ്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഒമാൻ, സൗദി, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ബഹ്റൈൻ, ഈജിപ്ത് എന്നിവർ ഇയാൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നതും ഇയാളെ സംരക്ഷിക്കുന്ന ഖത്തറിനെ ഉപരോധിച്ചതും. ഇയാളുടെ തീവ്രവാദ ബന്ധം കൊണ്ട് ഫ്രാൻസ്, UK തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സൂയിസൈഡ് ബോംബിങ്ങുകൾ മതപരമായ ത്യാഗമാണെന്ന് ന്യായീകരിക്കുന്ന യൂറോപ്പിൽ ചെറിയ ഭരണം പുലരണം എന്ന് ദിനവും പ്രഭാഷണം നടത്തുന്ന ഇയാൾ റാഡിക്കൽ ഇസ്ലാമിക് ടെററിസത്തിന്റെ തലതൊട്ടപ്പനാണ്. വിമർശിക്കുന്നവരുടെ നാവടക്കുകയും കൊല്ലും കൊലയുമായി മുന്നോട്ടു പോവുകയും ഓർഗനൈസ്ഡ് ആയ മറ്റ് മതസ്ഥരെ ബ്രെയിൻ വാഷ് ചെയ്ത് ട്രാപ്പിൽപ്പെടുത്തുകയും ചെയ്യുന്ന പോപ്പുലർ ഫ്രണ്ട് പിന്തുടരുന്നതും മുസ്ലിം ബ്രദർഹുഡ് ശൈലി തന്നെയാണ്. അൽഖ്വയ്ദയും IS ബോകോഹറമും അൽഷബാബും ജുണ്ടുള്ളയും ഹമാസും ലഷ്കർ ഇ ത്വയ്ബയും ഹഗാനി നെറ്റ്വർക്കും താലിബാനും അബുസയ്യാഹും അടങ്ങുന്ന വലിയ ഇസ്ലാമിക ഭീകരതയുടെ നെറ്റ്വർക്കിലെ കണ്ണികളാണ് പോപ്പുലർ ഫ്രണ്ടും SDP ഒക്കെ. ഇസ്ലാമിക ഭീകരരിൽ നല്ല ഭീകരരും ചീത്ത ഭീകരരുമില്ല, ഭീകരരേ ഉള്ളൂ. ഇതിൽ ഒരു സംഘടനയ്ക്കും ലക്ഷ്യം ജനാധിപത്യമല്ല, മതാധിപത്യവും മതഭരണവുമേ ഉള്ളൂ. അസമയം സംസ്ഥാന വ്യാപകമായി പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളിലും നേതാക്കളുടെ വീടുകളിലും റെയ്ഡ് നടത്തിയ ദേശീയ അന്വേഷണ ഏജൻസി പ്രമുഖ നേതാക്കളെയെല്ലാം കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞു. സംസ്ഥാന ചെയർമാൻ, പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ കസ്റ്റഡിയിലാണ്. ചെയർമാൻ OMA സലാമിനെ വെളുപ്പാങ്കാലത്ത് മഞ്ചേരിയിലെ വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. വൈസ് പ്രസിഡന്റ് EM അബ്ദുൾ റഹ്മാനെ എറണാകുളത്തെ വീട്ടിൽ നിന്ന് പിടിച്ചു. സംസ്ഥാന സമിതി അംഗം യഹിയ തങ്ങളെ തൃശൂരിൽ നിന്നാണ് NIS അംഗം കസ്റ്റഡിയിലെടുത്തത്. പോപ്പുലർ ഫ്രണ്ട് നേതാവ് അഷ്റഫ് മൗലവിയുടെ പൂന്തുറയിലെ വീട്ടിലും പാലക്കാട് സംസ്ഥാന സമിതി അംഗം റൌഫിന്റെ കരിമ്പുള്ളിയിലെ വീട്ടിലും പരിശോധന നടത്തി. കോട്ടയം ജില്ലാ പ്രസിഡന്റ് സൈനുദ്ദീന്റെ വീട്ടിലും പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി സാദിഖ് അഹമ്മദിന്റെ കൊന്നമൂട്ടിലെ വീട്ടിലും റെയ്ഡ് നടന്നു. ദില്ലയിൽ രജിസ്റ്റർ ചെയ്ത തീവ്രവാദ സ്വഭാവമുള്ള കേസിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന വ്യാപക റെയ്ഡ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ റെയ്ഡ് നടന്നു. ബുധനാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു NIA ഉദ്യോഗസ്ഥർ റെയ്ഡിനായി എത്തിയത്. CRPF സുരക്ഷയോടെയായിരുന്നു റെയ്ഡ് നടത്തിയത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.